ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫേക്ക് ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ആർട്ട് വേറൊരാൾ നമുക്ക് ചെയ്തിട്ട് വിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേര് ക്രാഫ്റ്റി ടെക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരാൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകളൊക്കെ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ബ്ലഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വനില എസെൻസും അതുപോലെ തന്നെ ഒരു റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബ്ലഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റെഡ് കളർ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വനില എസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു റെഡ് കളർ കിട്ടും. അതിനാണ് നമ്മൾ ഈ ഒരു വനില എസെൻസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറും അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ബ്ലഡിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് കയ്യിലാക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ അവിടെ ബ്ലഡിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിലിമിലും മറ്റൊക്കെ കയ്യിലെങ്ങനെയാണ് ഈ മുറിയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു കളറ് ഏകദേശം ഒരു മനുഷ്യ കളറിൻ്റെ രൂപത്തിലുള്ള ഒരു കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു കളറും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്, കറക്റ്റായിട്ട് വരുമെന്നൊന്നും നമുക്കറിയില്ല. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്താം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണി കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളറും കൂടി ചെയ്തിട്ട് കുറച്ച് ബ്ലഡ് കൊഴിച്ചിട്ട് ഒന്ന് നോക്കാം.
അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വെച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.